എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ബീഫ് വരട്ടിയതാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇത് 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പീസ് കണക്കാണ് അരിഞ്ഞിരിക്കുന്നത് കട്ടിയായിട്ട്. അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചതച്ചതാണ് കേട്ടോ. അതിന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. പൊടി 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ക്രഷ് ആക്കിയിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് കുക്കർ അങ്ങ് അടച്ചു കൊടുക്കാം. എന്നിട്ട് വിസിൽ വിട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നിട്ട് അത് ലോയിലോട്ട് ആക്കിയിട്ട് 15 മിനിറ്റ് ബീഫ് വേവിച്ചെടുക്കും. അപ്പോൾ ആവി നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ അങ്ങ് തുറന്നു കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൽ കണ്ടോ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇത്രയും ഗ്രേവി ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വറുത്തതെന്ന് നോക്കാം. ഇതിലോട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒന്ന് എണ്ണ ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇത് രണ്ട് വലിയ സവാളയാണ് കേട്ടോ ഇതേ കണക്ക് അരിഞ്ഞത്. അപ്പോൾ ചെറുതാണെങ്കിൽ നിങ്ങളും 3 എണ്ണം എടുക്കാൻ നോക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പഴുത്തി കൊടുക്കാം. കുറച്ചും കൂടെ ഒന്ന് മുരുങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പം സവാള നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ 3 പച്ചമുളക് ചെറിയ കണക്ക് കീറിയതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് തക്കാളി വേഗന്ന് വരെ വഴറ്റി കൊടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണിന് മേലെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. വറുത്തുന്നേല് കുരുമുളക് ഇത്തിരി തോന്നി ചേർക്കുന്നത് നല്ലതാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന ഗരം മസാല ഉണ്ടല്ലോ, അതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ജാതിയ അതൊന്ന് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണിന് മേലിൽ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവിയും കൂടെ ഒന്ന് ചേർക്കുകയാണെങ്കിൽ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണക്കിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ ഇറച്ചിയിൽ ഉപ്പിട്ടാണ്. അപ്പം മസാലയ്ക്ക് വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ഗ്രേവി ശകലമൊന്നും വറ്റുന്ന വരെ നമുക്ക് വരട്ടിയെടുക്കാം കേട്ടോ. നമുക്കൊന്ന് തിളച്ചിരിക്കുകയാണ്. 1 മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടോ, ഇപ്പം നന്നായിട്ട് ബീഫ് വറട്ടി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, അതിൻ്റെ ഗ്രേവിയൊക്കെ ഇരിക്കുന്നതാണ്, നന്നായിട്ട് ഇരിക്കുകയാണ്. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ചട്ടിയിലായെങ്കിൽ ഇതൊന്ന് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് നന്നായിട്ടങ്ങ് ഗ്രേവിയൊക്കെ ഇറച്ചിയായിട്ടങ്ങ് പിടിക്കും. നന്നായിട്ടിരിക്കുകയാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മെഗാ സ്റ്റിച്ച്.